റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ന് വരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ നീക്കമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. യുക്രൈന്റെ അപ്രതീക്ഷിതമായ അടിയിൽ പകച്ചു നിൽക്കുകയാണ് റഷ്യ. താരതമ്യേനെ പതിഞ്ഞ രീതിയിൽ മുന്നോട്ട് പോയിരുന്ന യുദ്ധത്തിൽ യുക്രൈൻ സർവശക്തി ഉപയോഗിച്ച് അടിക്കുമെന്ന് റഷ്യ ഒരിക്കലും കരുതിയില്ല. ഒരു മുൻകരുതലും എടുക്കാതിരുന്ന റഷ്യൻ സേനയ്ക്ക് ആയുധം ഉപയോഗിച്ച് തിരിഞ്ഞോടുകയെ നിവർത്തിയുണ്ടായിരുന്നുള്ളൂ. പല നഗരങ്ങളിലും റഷ്യൻ സേനയ്ക്ക് കനത്ത തിരിച്ചടിയാണ് യുക്രൈൻ സേന നൽകിയിരിക്കുന്നത്. യുക്രൈൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചതോടെ പലയിടത്തു നിന്നും റഷ്യൻ സൈന്യം പിൻവാങ്ങുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. കിഴക്കൻ യുക്രൈനിലെ കുപ്യാൻസിക് നഗരം യുക്രൈൻ സേന പിടിച്ചതോടെ റഷ്യൻ സേന ആയുധങ്ങൾ ഉപേക്ഷിച്ച് പിൻവാങ്ങി. നഗരം പിടിച്ചെടുത്ത യുക്രൈൻ സൈന്യം റഷ്യൻ പതാക നശിപ്പിക്കുകയും തങ്ങളുടെ പതാക ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. റഷ്യയിൽ നിന്ന് സേനയ്ക്കാവശ്യമായ സാധനങ്ങളെല്ലാം റെയിൽ മാർഗം എത്തിച്ച് വിതരണം ചെയ്തിരുന്ന പ്രധാന കേന്ദ്രമാണ് റെയിൽ നഗരമായ കുപ്യാൻസ്ക്. വടക്കൻ യുക്രൈനിലെ റഷ്യൻ സേനയ്ക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചിരുന്ന ഈ റെയിൽപാത യുക്രൈൻ നിയന്ത്രണത്തിലായതോടെ മുൻനിരയിലെ ആയിരക്കണക്കിന് റഷ്യൻ സൈനികർ കുടുങ്ങിയ നിലയിലാണ്. ഇസിയം നഗരത്തിലും സ്ഥിതി സമാനമാണ്. ഈ നഗരവും യുക്രൈൻ സൈന്യത്തിന്റെ വരുതിയിലായതോടെ റഷ്യൻ സൈന്യം ടാങ്കുകളും മറ്റും ആയുധങ്ങളും ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഹർക്കീവിൽ റഷ്യയുടെ മുൻനിര സേനയ്ക്ക് തിരിച്ചടിയുണ്ടായതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സമ്മതിച്ചു. അവിടേക്ക് കൂടുതൽ സേനയെ അയച്ചിട്ടുണ്ടെന്നും വൈകാതെ കാര്യങ്ങൾ നിയന്ത്രണത്തിലാക്കുമെന്നും പറഞ്ഞു. യുക്രൈൻ സേന തിരിച്ചുപിടിച്ച ഗ്രാമങ്ങളിൽ പലയിടത്തും റഷ്യൻ ടാങ്കുകളും കവചിത വാഹനങ്ങളും കത്തിയേരുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തുവന്നു. കുപ്യാൻസിക്, ഇസിയം നഗരങ്ങളിൽ റഷ്യ നിയമിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ പിൻവാങ്ങുന്നതിന് മുമ്പ് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകി. ഹർക്കീവിലും ഹൈസനിലും യുക്രൈൻ വൻ മുന്നേറ്റം നടത്തിയതായി പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പറഞ്ഞു. സൈനികരെ അദ്ദേഹം അഭിനന്ദിച്ചു. ഇതേസമയം മൈക്കലോവ് മേഖലയിൽ യുക്രൈന്റെ 6 ആയുധശാലകൾ തങ്ങളുടെ വ്യോമസേന തകർത്തതായി റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്തു. Like, share and subscribe.